മെഡിക്കൽ കോളേജിന് കീഴിലെ മാവൂർ ചെറുപ്പ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം പ്രവർത്തനം നിലച്ചു. ഇതോടെ നിരവധി രോഗികളാണ് പ്രയാസത്തിലായത്. ഹൗസ് സർജൻമാർ സമരം ആരംഭിച്ചതോടെയാണ് അത്യാഹിത വിഭാഗം പ്രവർത്തനം നിർത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിലെ ചെറുപ്പ ആശുപത്രിയിലാണ് അത്യാഹിത വിഭാഗം പ്രവർത്തനം നിലച്ചത്. ഇതോടെ ചികിത്സ കിട്ടാതെ രോഗികൾ ദുരിതത്തിലായി. ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹൗസ് സർജന്മാരുടെ സമരം തുടങ്ങിയതോടെയാണ് അത്യാഹിത വിഭാഗം അടച്ചിട്ടത്. രാത്രി ജോലി ചെയ്യുന്ന ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് മതിയായ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. ചെറുപ്പ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നതിനാൽ മെഡിക്കൽ കോളേജിലെ തിരക്ക് നിയന്ത്രിക്കാനും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞിരുന്നു. ദിനംപ്രതി 500 മുതൽ 700 വരെ രോഗികൾ OP വിഭാഗത്തിൽ ചികിത്സ തേടുന്നുണ്ട്. പേവിഷബാധ പ്രതിരോധ മരുന്ന് കുത്തിവയ്പ്പിനും ഒട്ടേറെ രോഗികൾ ചെറുപ്പ ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട്. മുന്നറിയിപ്പില്ലാതെ അത്യാഹിത വിഭാഗത്തിൻ്റെ പ്രവർത്തനം നിലച്ചതോടെ ചികിത്സ തേടിയെത്തുന്ന നിർധന രോഗികളാണ് ദുരിതത്തിലായത്. രാവിലെ 8 മുതൽ 12 വരെയാണ് OP പ്രവർത്തിക്കുന്നത്. പിന്നീട് വരുന്ന രോഗികൾ അത്യാഹിത വിഭാഗത്തിൽ എത്തിയാണ് ചികിത്സ തേടിയിരുന്നത്. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നതിന് കൂടുതൽ ഡോക്ടർമാരെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പുതല ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മാവൂർ.